ജപമാല കരങ്ങളിലേന്തി സന്യാസമഠത്തിൻ്റെ ആവൃതിക്കുള്ളിലെ അഞ്ചു പതിറ്റാണ്ടിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ പുണ്യത്തിൻ്റെ പടവുകൾ കയറി നിത്യപിതാവിൻ്റെ സന്നിധി പുൽകി സ്വർഗമാകുന്ന പൂന്തോട്ടത്തിലെ പുണ്യപുഷ്പമായി വിടർന്നു നിൽക്കുന്ന എവുപ്രാസിയമ്മയുടെ തിരുനാൾ ആഗസ്റ്റ് 29 ആഘോഷിക്കപ്പെടുമ്പോൾ തൃശൂർ ജില്ലയിലെ ഒല്ലൂരിലെ മഠവും പരിസരവും പ്രാർത്ഥനാ മന്ത്രങ്ങളാൽ നിറഞ്ഞു. കർമ്മലീത സന്യാസിനിയായി ഈ കേരളമണ്ണിൽ ജീവിച്ച ആ പുണ്യാത്മാവ് ജനിച്ചത് 1877 ഒക്ടോബർ 17 ഇടത്തുരുത്തിയിലെ ഇലവത്തിങ്കൽ തറവാട്ടിലാണ്. പിതാമഹിയുടെ നാമധേയമായ റോസ എന്ന പേര് ജ്ഞാനസ്നാനവേളയിൽ നൽകപ്പെട്ടു. അതെ, അവളെന്നും സ്വർഗീയ പൂന്തോട്ടത്തിലെ റോസാപുഷ്പമായി ഭാരതസഭയ്ക്ക് അഭിമാനമായി സ്വർഗീയ പ്രഭയിൽ മുങ്ങി നിൽക്കുന്നു. നന്നേ ചെറുപ്പത്തിലെ പ്രാർത്ഥനാ ജീവിതത്തെ ആശ്ലേഷിച്ച് വിശുദ്ധിയുടെ പാത തേടിയ അവൾ തൻ്റെ 9 തന്നെ കന്യകയായി ജീവിക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്തിരുന്നു. അവളുടെ യൗവനം എന്നും കാത്തിരുന്നത് മണവാളനെയായിരുന്നു. അതെ, കർത്താവാകുന്ന മണവാളനെ. പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ശക്തിപ്പെട്ട റോസ, എനിക്കൊരു കന്യാസ്ത്രീയാകണം എന്ന ആഗ്രഹം വീട്ടിലറിയിച്ചപ്പോൾ ഉണ്ടായ പ്രതികരണങ്ങൾ അവളെ തകർത്തിയേക്കാവുന്നതായിരുന്നു. എങ്കിലും പതരാതെ തന്നിലെ ദൈവഹിതം പൂർത്തീകരിക്കപ്പെടാൻ ഉറച്ചു നിന്നു. അങ്ങനെ വിശുദ്ധ ചാവറയച്ചൻ സ്ഥാപിച്ച കർമ്മലീത സഭയിലെ കൂനമ്മാവിലുള്ള ബോർഡിംഗിൽ 1889 ജൂലൈ 4 റോസ അംഗമായി. സന്യസ്ത ജീവിതം എന്ന തൻ്റെ സ്വപ്നത്തിന് തടസ്സമായി പലവിധ രോഗങ്ങൾ റോസയെ പിടികൂടിയത് തെല്ല് ആശങ്കയുണ്ടാക്കി. മരണത്തിൻ്റെ വക്കിലെത്തിയ കഠിന രോഗപീഡകളെ അതിജീവിച്ച് റോസ എന്ന യുവതി 1897 മെയ് 10 എൂപ്രാസിയ എന്ന പേര് സ്വീകരിച്ച് ശിരോവസ്ത്രം സ്വീകരിച്ചു. കർമ്മലീത സഭയിൽ അംഗമായി. ശിരോവസ്ത്രം സ്വീകരിച്ച ശേഷം വിശുദ്ധ എൂപ്രാസിയെ മാരകരോഗം ഗ്രസിച്ചു. രണ്ടാമതും രോഗിലേപനം സ്വീകരിച്ച സിസ്റ്റർ പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി വീണ്ടും ജീവിതത്തിലേക്ക്. 1898 ജനുവരി 10 അഭിവന്ധ്യ മേനാചാരി മെത്രാനിൽ നിന്ന് സിസ്റ്റർ എൂപ്രാസിയ സഭാവസ്ത്രം സ്വീകരിച്ചു. 1900 സ്ഥാപിതമായ ഒല്ലൂരിലെ ഈ മഠത്തിൽ വച്ച് മെയ് 24 സിസ്റ്റർ എൂപ്രാസിയ നിത്യവ്രത വാഗ്ദാനം സ്വീകരിച്ചു. ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ഈ മഠത്തിലാണ് എൂപ്രാസിയമ്മ ജീവിച്ചത്. ഈ ആവൃതിക്കുള്ളിൽ ദിവ്യസക്രാരിയിൽ തൻ്റെ കണ്ണും കരളും സമർപ്പിച്ച് ഒരു കൈയിൽ ജപമാലയുമേന്തി ആ സന്യസ്ത പുണ്യത്തിൻ്റെ പടവുകൾ കയറുകയായിരുന്നു. 1904 നവസന്യാസിനികളുടെ പ്രധാന ഗുരുനാഥയായി സിസ്റ്റർ എൂപ്രാസിയമ്മ നിയമിക്കപ്പെട്ടു. രോഗികളെ ശുശ്രൂഷിക്കേണ്ടുന്ന ഘട്ടങ്ങളിലും ദൈവം അവളെ അതിനായി നിയോഗിക്കുകയായിരുന്നു. പിന്നീട് 1913 ഒല്ലൂർ മഠത്തിൻ്റെ അധിപയായും സിസ്റ്റർ നിയമിക്കപ്പെട്ടു. എന്നാൽ തൻ്റെ മനസ്സ് ഏകാന്ത പ്രാർത്ഥന ആഗ്രഹിച്ചെങ്കിലും ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ഉത്തരവാദിത്വം ഏറ്റെടുത്തു. 1916 മഠാധിപതി സ്ഥാനമൊഴിഞ്ഞെങ്കിലും പിന്നീട് മണലൂർ മഠത്തിൽ അംഗമായി. അസിസ്റ്റന്റ് മദറിൻ്റെ ചുമതലയും വഹിച്ചു. എപ്പോഴും ജപമാല കരങ്ങളിലേന്തി പ്രാർത്ഥിക്കുന്ന അമ്മയായി, സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും മാത്രമറിയുന്ന കന്യാസ്ത്രീയായി അവൾ ജീവിച്ചു. ജീവിതത്തിൻ്റെ ഏറിയ കാലവും രോഗവും ദുരിതവുമായി ജീവിച്ചെങ്കിലും ക്രൂശിതനെ നോക്കി എല്ലാം സഹിക്കാനും പരാതി പറയാതിരിക്കാനും ശ്രദ്ധിച്ച എൂപ്രാസിയമ്മ 1952 ആഗസ്റ്റ് 29 സ്വർലോകം പുൽകി. 2002 ജൂലൈ 5 ധന്യയായും 2002 ഒക്ടോബർ 17 വാഴ്ത്തപ്പെട്ടവളായും പ്രഖ്യാപിച്ചു. 2014 നവംബർ 23 സിസ്റ്റർ എൂപ്രാസിയമ്മയെ സഭയിൽ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. പുണ്യവതിയുടെ കബരിടം സ്ഥിതി ചെയ്യുന്ന മഠത്തിലേക്ക് മാധ്യസ്ഥം തേടിയെത്തുന്ന വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. വിശുദ്ധയുടെ മാധ്യസ്ഥതയിൽ രോഗശാന്തികളും അത്ഭുതങ്ങളും സംഭവിക്കുന്നു. ഒപ്പം പുണ്യാത്മാവിൻ്റെ വിശുദ്ധിയിൽ ആകൃഷ്ടരായി കർമ്മലീത സഭയിലേക്ക് ധാരാളം പെൺകുട്ടികളും സമർപ്പിതരാകാൻ എത്തുന്നതും മറ്റൊരത്ഭുതമാണ്. നമുക്കും ഈ വിശുദ്ധയുടെ പാതയിൽ ചരിച്ച് മറ്റൊരു വിശുദ്ധയാകാം, വിശുദ്ധനാകാം. ഏവർക്കും വിശുദ്ധ എൂപ്രാസിയമ്മയുടെ തിരുനാൾ ആശംസകൾ. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രവിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹീതരായ മക്കളെ, നിങ്ങളെല്ലാവരെയും ഞാൻ ഒല്ലൂർ തീർത്ഥകേന്ദ്രത്തിലേക്ക് ക്ഷണിക്കുകയാണ്. വിശുദ്ധ എൂപ്രാസിയമ്മയുടെ
തീർത്ഥകേന്ദ്രമാണ്. വിശുദ്ധ ഏപ്രാസിയമ്മയുടെ 16-ാമത്തെ തിരുനാളാണ് ഇവിടെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത്. ഈ വരുന്ന 28-29 തീയതികളിലായിട്ട് വളരെ ആഘോഷം വിശുദ്ധ ഏപ്രാസിയമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും വരണം, പ്രാർത്ഥിക്കണം, പങ്കുചേരണം. ഒപ്പം തന്നെ വിശുദ്ധ ഏപ്രാസിയമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണം. വിശുദ്ധ ഏപ്രാസിയമ്മയുടെ പ്രത്യേകമായിട്ടുള്ള ആയുധങ്ങൾ കൊന്തയും കുരിശുമായിരുന്നു. ജപമാല ചൊല്ലിക്കൊണ്ടാണ് എല്ലാറ്റിനെയും കീഴടക്കി, കുരിശ് നോക്കിക്കൊണ്ടാണ് എല്ലാ സഹനങ്ങളും ത്യാഗങ്ങളും കാഴ്ചവെച്ചത്. മറ്റൊരു അത്ഭുതവും ഏപ്രാസിയമ്മ ചെയ്തിട്ടില്ല. പ്രാർത്ഥനയുടെ ഒരു മഹതിയായിരുന്നു വിശുദ്ധ ഏപ്രാസിയമ്മ. അതാണ് വിശുദ്ധ ഏപ്രാസിയമ്മയുടെ പ്രത്യേകത. പ്രാർത്ഥിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക. പഴയ ആളുകൾ പറയുന്നത് ഈ കപ്പേളയുടെ ചുമരിൽ ചാരിയിരുന്ന് ഒരു കസേരയിൽ ഇരുന്ന് കയ്യിൽ ജപമാല പിടിച്ച് ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന ഏപ്രാസിയമ്മയാണ് എപ്പോൾ വന്നാലും കാണുക. അതുകൊണ്ട് അമ്മയെ കാണാനായിട്ട് പ്രത്യേക സമയമൊന്നും വേണം ചോദിക്കേണ്ട. അവിടെ വന്നാൽ അതിനകത്തുണ്ടാവും. ആരോട് വന്നാലും രണ്ട് വാക്കൊന്നും വളരെ ഭംഗിയായിട്ട് സംസാരിക്കും. കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് വരും, ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരും. ഏപ്രാസിയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളെ പരീക്ഷയും കേട്ടോ എന്ന് പറയും. അപ്പോൾ അവരോട് പറയും, ഞാൻ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എൻ്റെ ജപമാല നിങ്ങൾക്ക് വേണ്ടിയുള്ളതാ. മാത്രമല്ല, മരിച്ചാലും ഞാൻ നിങ്ങളൊന്നും മറക്കില്ല, നിങ്ങൾ അത്ര നല്ല കുട്ടികളാണ്. അങ്ങനെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. ഇങ്ങനെ ശാന്തമായ ജീവിതമായിരുന്നു. പക്ഷേ ഏപ്രാസിയമ്മയുടെ ജീവിതത്തിലും പലപ്പോഴും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു സമൂഹ ജീവിതത്തിലും ലോകത്തിലും ജീവിക്കുന്നവളല്ലേ, എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ യേശുവിൻ്റെ കുരിശോട് ചേർത്ത് വയ്ക്കുന്ന ഒരു മനോഭാവമാണ് ഉണ്ടായിരുന്നത്. കുരിശോട് ചേർത്ത് വയ്ക്കും, അതിന് കുരിശോട് ചേർത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ എല്ലാം കനം കുറയും. എല്ലാം യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുന്ന ഒരു സ്വീകരണ രീതിയാണ് വിശുദ്ധ ഏപ്രാസിയമ്മ സ്വീകരിച്ചത്. നമ്മളും അത് തന്നെ സ്വീകരിക്കണം. കുരിശിനോട് ചേർത്ത് വയ്ക്കണം ജപമാല ചൊല്ലണം. ഇത് രണ്ടും ഉണ്ടായാൽ നമ്മുടെ ജീവിതം ധന്യമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളിങ്ങോട്ട് വരണം, ഈ പ്രാർത്ഥനകളിൽ പങ്കുചേരണം. ഏപ്രാസിയമ്മയുടെ ആ മരണത്തിൻ്റേതായിട്ടുള്ള രൂപങ്ങളും മറ്റും ഇരിക്കുന്ന ആ സ്ഥലങ്ങളും സാഹചര്യവും കാണണം. ഏപ്രാസിയം കിടന്ന കട്ടിൽ കാണണം. ഒപ്പം തന്നെ കണ്ട് എല്ലാം കണ്ട് നിങ്ങൾ സന്തുഷ്ടരാകണം. ഒപ്പം തന്നെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ ഈ സ്ഥാപനത്തോടു കൂടി ചേർന്ന് ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. നന്ദിയോടെ ഫാദർ റാഫേൽ വടക്കൻ.